വെൽക്കം ബാക്ക് ടു സേറാസ് കിച്ചൻ. ഇന്ന് ഞാൻ സേറാസ് കിച്ചനിൽ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. അതായത് റെസ്റ്റോറൻറ്റ് സ്റ്റൈല് അല്ലെങ്കിൽ ഷാപ്പ് സ്റ്റൈല് അവിടെ നിന്നൊക്കെ കിട്ടുന്ന BDF, അതാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1 kg ബീഫ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള വലിയ പീസാണ് 1 kg ബീഫ്. വാഷ് ചെയ്ത് വെള്ളമെല്ലാം നന്നായിട്ട് പോയിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് വച്ചേക്കുന്നത്. ആദ്യം തന്നെ ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നു. 1 tbsp കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നു. 1/2 tsp മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ കൈവച്ച് മാറിനേറ്റ് ചെയ്തിട്ട് ഒരു പ്രഷർ കുക്കറിൽ വച്ച് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു പ്രഷർ കുക്കർ അതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ദേ ഇതുപോലെ മാറിനേറ്റ് ചെയ്ത് വച്ചേക്കുന്ന ഇതുപോലെയുള്ള പീസസാണ്, അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബീഫെല്ലാം ഞാൻ പ്രഷർ കുക്കറിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തോട്ട് 2-3 tsp വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഒത്തിരി വെള്ളം വേണ്ട, കാരണം നമ്മൾ വാഷ് ചെയ്തപ്പോൾ ഓൾറെഡി അതിൻ്റെ അകത്ത് കുറച്ചൊക്കെ വെള്ളം ഉണ്ട്. എന്നിട്ട് ഈ കുക്കർ അടച്ചിട്ട് 3-4 whistles വരുന്നവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ കുക്കർ വച്ചിട്ടുണ്ട്, കുക്കറിൻ്റെ അകത്ത് ബീഫായിട്ട് വച്ചിട്ടുണ്ട്. അതൊരു 80% കുക്കാവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ഞാനിവിടെ 3 whistles അല്ലെങ്കിൽ 4 whistles ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 3 whistles കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കി. ഇവിടെ ഏകദേശം ഞാൻ കൈ കൊണ്ട് ഞെക്കി നോക്കിയപ്പോൾ ഏകദേശം ബന്ധോണായിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ അകത്ത് നന്നായിട്ട് വെള്ളം ഉണ്ട് കേട്ടോ. പക്ഷേ ആ വെള്ളം ഞാൻ കളയുന്നില്ല, അത് ലീവ് ചെയ്യുകയാണ്, നമുക്ക് പിന്നീട് ആവശ്യം വരും. ഇനി ഈ ഇതിനെല്ലാം, ഈ വലിയ പീസുകളെയെല്ലാം നമ്മൾ എന്നാ പറയണേ, നമ്മുടെ ചിപ്സിൻ്റെ, അതായത് ഫ്രഞ്ച് ഫ്രൈസ് പോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ബീഫെല്ലാം ഞാൻ ഇതുപോലെയുള്ള പീസസായിട്ടാണ് ഇവിടെ മുറിച്ച് വെച്ചേക്കുന്നത്. അങ്ങനെ എല്ലാ ബീഫും ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇത് വെളിച്ചെണ്ണയിലിട്ട് നമുക്ക് വറുത്തെടുക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും കുക്കിംഗ് ഓയിലെടുത്ത് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം, അതാണ് ഇനി ഇത് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് 2 tbsp കോൺഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടാതെ 1/2 നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 നാരങ്ങയുടെ നീര് അതൊഴിച്ചു കൊടുക്കുന്നു. പിന്നെ വേണ്ടുന്നത് 1/2 tsp കുരുമുളക് പൊടി, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 tbsp കാശ്മീരി ചില്ലി പൗഡർ വീണ്ടും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ബീഫ് വേവിച്ചപ്പോൾ. അതുകൂടാതെ 1 shakalam, ഇത് എത്ര, അതായത് 1/2 tsp വരും മഞ്ഞൾപ്പൊടി, അതും കൂടെ ആഡ് ചെയ്യുന്നു. പിന്നെ 1/2 tsp ഗരം മസാല, അതും കൂടെ ആഡ് ചെയ്യുന്നു. പിന്നെ വേണ്ടത് നമുക്ക് സോയ സോസ് ആഡ് ചെയ്യണം. സോയ സോസ് 1 tbsp സോയ സോസാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. അത് ഏത് ലൈറ്റ് ആണേലും ഡാർക്ക് ആണേലും കുഴപ്പമില്ല. ഇതേത് കുറച്ച് ഉപ്പിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നു. പിന്നെ വേണ്ടുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാനിവിടെ 2 tbsp അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ജിഞ്ചറും ഗാർലിക്കും കൂടെ നമുക്ക് ഫ്രഷായിട്ട് തന്നെ വീട്ടിൽ അടിച്ചെടുക്കുന്നത്, അത് 2 tbsp ഇട്ട് കൊടുക്കുന്നു. പിന്നെ വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉണക്കമുളക് ചതച്ചതാണ്. ഉണക്കമുളക് ചതച്ചത് 1 tbsp, അത് നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടാട്ടോ. ഇവിടെ ഞാൻ ചേർക്കുന്നത് 1 tbsp ആണ്. ഇത് ഓൾറെഡി നല്ല സ്പൈസിയാണ്. ഇതിൻ്റെ അകത്തോട്ട് 1 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, ഞാനിവിടെ ചേർക്കുന്നു. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ ആവശ്യം നമുക്ക് തോന്നും. ഈ മുട്ടയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുന്നോണം കുറച്ചൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓൾറെഡി തന്നെ ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന ബീഫിൻ്റെ സ്റ്റോക്ക്, അതായത് ബീഫ് കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള സ്റ്റോക്ക് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കുറച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ബാറ്ററാക്കി ആക്കാം. കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ ഇവിടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ദേ ഇതുപോലെയാണ് ഞാൻ ബാറ്റർ ഇവിടെ റെഡിയാക്കിയേക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ പീസാക്കി വെച്ചേക്കുന്ന ബീഫ് എല്ലാം ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കൈ വച്ച് മിക്സ് ചെയ്താൽ മതി. മിക്സ് ചെയ്യുമ്പം ഈ ബീഫുകളൊന്നും പൊടിഞ്ഞു പോവാതെ നോക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ്സ് നമുക്ക് ലീവ് ചെയ്യാം. അപ്പോൾ ഈ ബീഫിൻ്റെ അകത്തോട്ടെല്ലാം നന്നായിട്ട് കോട്ടിംഗ് എല്ലാം നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ബീഫ് ഇതുപോലെ തന്നെ ബാറ്ററിനകത്തോട്ട് ഇട്ടിട്ട് ഇവിടെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ വച്ചിട്ടുണ്ട്. അതൊരു 20 മിനിറ്റ്സ് നേരത്തോട്ട് നമുക്ക് ലീവ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കോട്ടിംഗ് എല്ലാം നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ ചൂടായിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് മാറിനേറ്റ് ചെയ്ത് വച്ചേക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഇതുപോലെ ഓരോന്ന് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ആ കോട്ടിങ് കറക്റ്റായിട്ട് വരില്ല. ഇതുപോലെ ഒരുമിച്ച് കൂടിക്കിടക്കാത്ത രീതിയിൽ ഇട്ട് കൊടുക്കാം. ഇത് ഒരു ഫസ്റ്റ് ട്രിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കുക. ഇത് പെട്ടെന്നായി വരും കേട്ടോ, കാരണം ഓൾറെഡി നമ്മുടെ കുക്ക്ഡ് ആയിട്ടുള്ള ബീഫാണ്. അതിനൊന്ന് മറച്ചിടാവുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. നന്നായിട്ടായി വരുന്നുണ്ട്. ഇനി ഒരു 2 മിനിറ്റ്സ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇവിടെ ഇത് ഫസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ട്. ഇത് ഞാൻ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുവാണ്. ഇവിടെ ഞാൻ സെക്കൻഡ് ട്രിപ്പ് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതും ആദ്യത്തെ ട്രിപ്പ് പോലെ തന്നെ നമുക്ക് അത്ര നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇവിടെ ഇത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ വേറെ ആർട്ടിഫിഷ്യൽ കളേഴ്സോ അങ്ങനെ വേറെ ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നത് തന്നെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എരിവ് കുറച്ച് കുറവാണ്, പക്ഷേ ആ എരിവ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളിവിടെ ചതച്ച മുളക് ഇടുന്നുണ്ട്, കുരുമുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇടയ്ക്കൊന്ന് മറച്ചിട്ട് കൊടുക്കുക. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടുന്ന ഒരു ഇതാണ് ഈ BDF എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി കുക്കറിലിട്ട് വേവിച്ചതുകൊണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത ട്രിപ്പുമായിട്ടുണ്ട്. ഞാൻ അതും എണ്ണയിൽ നിന്ന് കോരി മാറ്റുവാണ്. അതെ, ഇതുപോലെയാട്ടോ, അതും കൂടെ എടുത്ത് നമ്മൾ വാരി മാറ്റുന്നത്. നല്ല ഗുഡ് ലുക്കിംഗ് ആട്ടോ. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒന്ന് കഴിക്കാൻ തോന്നും. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് ഡ്രൈ ഫ്രൈ ഇവിടെ റെഡിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. വേറെ ഒത്തിരി എന്നാ പറയണേ, വേറെ മായങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. പിന്നെ റെസ്റ്റോറൻറ്റിൽ കിട്ടുമ്പോൾ കുറച്ചുകൂടി കളർഫുൾ ആയിരിക്കും. അതിന് ഫുഡ് കളറിങ് എല്ലാം ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇവിടെ നമ്മളതൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. വളരെ വെറൈറ്റി ആയിട്ടുള്ളതും ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാവുന്ന സ്പൈസി ആയിട്ടുള്ള ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.